ജിൻഡോ ജോൺ, ഗവർണർ പല നയങ്ങൾ എടുക്കുമ്പോൾ, പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പല ചുവടുവെപ്പുകൾ എടുക്കുമ്പോൾ കോൺഗ്രസ് ചിലതിനൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട്. വിഷയാധിഷ്ഠിതമാണ് ഗവർണർക്കുള്ള നിങ്ങളുടെ പിന്തുണ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കാറുള്ളത്. ഇന്നത്തെ ഗവർണർ ഉൾപ്പെട്ട പ്രശ്നത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? എന്താണ് നിങ്ങളുടെ നിലപാട്? മാധു, ആദ്യമേ അതിലൊരു അഭിപ്രായം അങ്ങ് പറയാം. ഇന്ന് ഗവർണർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിന്, അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം 72 വയസ്സ് കഴിഞ്ഞു, നാഷണൽ ആവറേജിന് അപ്പുറം കടന്നു, ഇത് മറ്റേ അദ്ദേഹത്തിന് കിട്ടിയ ബോണസാണ് ഈ ഏജ് എന്നൊക്കെ പറയുന്നു. ഇത്രയും ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ, അദ്ദേഹം ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നടപടി ഇന്ന് ബാലിശമാണ്, അതിലൊരു സംശയവുമില്ല. ഇവിടെ SFI-ക്കാർ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരം ചെയ്യുമ്പോൾ അതിനെതിരെ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന SFI DYFI പ്രവർത്തകരെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ അവർക്ക് അങ്ങനെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് മാധു. SFI-ക്ക് കേരളത്തിലെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ അദ്ദേഹത്തിനെതിരെ ഒരു കരിങ്കൊടി ഉയരുമ്പോൾ ആ കരിങ്കൊടി ഉയർത്തുന്ന പിള്ളേർക്ക് നേരെ ചാടി ഇറങ്ങുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ബഹളം വയ്ക്കുക, ആക്രോശിക്കുക, കയ്യൊങ്ങുക, ഇതൊന്നും ഒരു നിലവാരമുള്ള പരിപാടിയല്ല, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഗവർണറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ്. ആരോഗ്യ പ്രശ്നം പലതരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ പതിവ് ശൈലിയിലുള്ള ചിരിയും ചിരിച്ചു. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്. കേരളത്തിൻ്റെ ഗവർണർക്കുള്ള എന്തൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടോ അതേ ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. പ്രതിഷേധിക്കുന്ന ആളുകളെ, വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ അവരുടെ മുദ്രാവാക്യം കാണുമ്പോൾ, അവരുടെ കരിങ്കൊടി കാണുമ്പോൾ, അവരുടെ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതേ രോഗങ്ങൾ കേരളത്തിലെ ഗവർണർക്കുമുണ്ട്. അതുകൊണ്ട് ഗവർണർ ഇന്ന് ചെയ്ത നടപടിയോട് ഒരു രീതിയിലും സമരസപ്പെടാനോ അംഗീകരിക്കാനോ ഒപ്പം നിൽക്കാനോ കോൺഗ്രസിനോ UDFനോ സാധിക്കില്ല. ശരി.